നമസ്കാരം. തൻ്റെതായ ശൈലിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഷിബ്ലി സുലൈമാന്റെ സേവനപാത 3ാം വർഷത്തിലേക്ക്. നിർധനരായ ക്യാൻസർ കിഡ്നി രോഗികളെ സഹായിക്കുക തന്നെയാണ് ഇനിയും തൻ്റെ ലക്ഷ്യമെന്ന് ഷിബ്ലി സുലൈമാൻ പറഞ്ഞു. തെരുവുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകി തുടങ്ങിയ ശിബിലിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ 2.5 വർഷം പിന്നിടുമ്പോൾ ഒട്ടനവധി നിർധനരായ ക്യാൻസർ കിഡ്നി രോഗികൾക്കാണ് ഈ ചെറുപ്പക്കാരൻ സഹായം എത്തിച്ചത്. പാലിയേറ്റീവ് സെന്ററും MES മെഡിക്കൽ കോളേജും കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനം സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നിലനിന്നു പോകുന്നത്. ഒരുപാട് രോഗികളുടെ മാനസികാവസ്ഥയും ബുദ്ധിമുട്ടും നേരിൽ കാണുന്നതുകൊണ്ടാണ് എത്ര പ്രയാസങ്ങൾ നേരിട്ടാലും ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഷിബിലി പറഞ്ഞു. ആദ്യമേ തന്നെ ഒരുപാട് പേർക്ക് നന്ദി പറയാനാണുള്ളത്. നമ്മൾ ഈ 2.5 വർഷം തേക്കം കാരണമായിട്ടുള്ള നമ്മുടെ സൗഹൃദങ്ങളായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ, നാട്ടുകാർ ഇതിനോട് മനസ്സലിവ് തോന്നിയാണ്ട് പുറമേ നിന്ന് നമ്മുടെ വാർത്തകളും മറ്റും കണ്ട് സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഈ 2.5 വർഷത്തിനിടക്ക് ഒത്തിരി മനുഷ്യ സ്നേഹികളെ ഇതുമൂലം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുന്നത്. നമ്മൾ വലിയ പരിപാടികളൊന്നും നടത്തുന്നില്ല, ഈ ചെറിയ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരുള്ളൂ. ഇത്തരം സഹായങ്ങൾ ഒത്തിരി കിട്ടിയതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് പേര് സഹായിച്ചു എന്നുള്ളതാണ് സത്യം. നാട്ടുകാർ മാത്രമല്ല, ഈ ഇടക്ക് വാർത്ത കൊടുക്കുന്ന മീഡിയക്കാരെ സഹായം കൊണ്ട് ആ വാർത്തകൾ കണ്ടിട്ട് ഒരുപാട് പേര് പുറമെന്നൊക്കെ വിളിക്കുകയും അവരുടേതായ സംഭാവനകളും സഹായങ്ങളും തരികയുണ്ടായി. ഇതൊരു വ്യക്തി എന്ന നിലയിലല്ല, കൂട്ടായ്മ തന്നെയാണ്. പേരോ മറ്റോ ഒന്നും ഇല്ലെങ്കിലും ഒരു കൂട്ടായ്മ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ ഭാഗമാക്കാവുന്ന ആളുകാരുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇതിപ്പോഴും ചെറിയ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. തുടർന്ന് പോകണമെങ്കിൽ വീണ്ടും സഹായ സഹകരണങ്ങൾ കൂടിയേ തീരുള്ളൂ. ഇപ്പോഴും ഈ കോവിഡിൻ്റെ സമയത്ത് പോലും വളരെ നമ്മളെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലരും ആവശ്യപ്പെടാതെ തന്നെ ചില സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് കോവിഡ് കാലത്തും നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഇപ്പോഴും നമ്മുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികമൊന്നുമില്ലെങ്കിലും വളരെ പാവപ്പെട്ട കുറച്ച് രോഗികൾക്ക് ഇത് വലിയൊരു സഹായമായി മാറി എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ചരിതാർത്ഥ്യം.